നിങ്ങൾ മൂക്കിൽ വിരലിടാറുണ്ടോ? ഡോക്ടർ പറയുന്നു, നമ്മളിൽ പലരും ഇടയ്ക്കിടയ്ക്ക് മൂക്കിനകത്ത് വിരലിട്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരാവശ്യമില്ലെങ്കിലും ഇതൊരു ശീലമായി തുടർന്നു കൊണ്ടുപോരും. കുട്ടിക്കാലത്ത് അമ്മമാർ കുട്ടികളെ വഴക്ക് പറയുന്നതിന്റെ പ്രധാന കാരണവും മൂക്കിനകത്ത് വിരലിടുന്നതാണ്. എന്നാൽ മൂക്കിൽ വിരലിട്ട് തുഴയുന്നത് ആരോഗ്യത്തിന് അപകടകരമായ ശീലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മൂക്കിൽ വിരലിടുന്ന ശീലം നിങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ ഉണ്ടെങ്കിൽ ആ ശീലം ഉടൻ തന്നെ നിർത്തുന്നതാണ് നല്ലത്. കാരണം ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന ഇത്തരം ശീലങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നം എത്രയെന്നതിനെ കുറിച്ച് പലർക്കും അറിയില്ലെന്നത് തന്നെ പ്രശ്നം. എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതിലൂടെ ആവുന്നത് എന്ന് നോക്കാം. മദ്യപിക്കുന്നതും പുകവലിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമെന്ന് നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ അപകടമാണ് മൂക്കിൽ വിരലിടുന്നത്. ശ്വാസോച്ഛാസത്തിന് മൂക്കില്ലെങ്കിൽ പിന്നെ ജീവൻ നിലനിർത്താൻ യാതൊരു ഉപാധിയും ഇല്ലെന്നത് തന്നെ കാര്യം. നഖം വെട്ടാത്തത് അപകടകരമാണ്. കാരണം മൂക്കിനകത്ത് വിരലിടുമ്പോൾ നഖം കൊണ്ട് മൂക്കിനകത്ത് മുറിവുണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പലതരത്തിലുള്ള ഇൻഫെക്ഷന് വഴിവെക്കും. മൂക്കിനകത്ത് വിരൽ കൊണ്ട് കളിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ബാക്ടീരിയകളാണ് ഇതിനകത്തേക്ക് കയറിപ്പോകുന്നതെന്ന് പലരും അറിയുന്നില്ല. ഇത് പലതരത്തിലുള്ള ഇൻഫെക്ഷന് വഴിവെക്കും എന്ന് പറയേണ്ട കാര്യമില്ല. മൂക്കിനകത്ത് വിരൽ കടത്തുമ്പോൾ അത് ശ്വാസകോശ രോഗങ്ങളിലേക്കാണ് വിരൽ കടത്തുന്നത് എന്നതും സത്യമാണ്. പലപ്പോഴും കയ്യിലെ വൃത്തിയില്ലായ്മയും അഴുക്കും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി തന്നെയാണ്. സൈനസ് ഇൻഫെക്ഷനാണ് മറ്റൊന്ന്. മൂക്കിനെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്. മൂക്കിന് ചുറ്റും, കണ്ണിന് മുകളിൽ, പുരികത്തിന് ഇടയിൽ എന്നുവേണ്ട ഇതുണ്ടാക്കുന്ന അസ്വസ്ഥതയുടെ പ്രധാന കാരണം പലപ്പോഴും മൂക്കിൽ വിരലിടുന്നതും ആവാം എന്നതാണ് കാര്യം. ഇത്തരം ശീലങ്ങൾ ഏറ്റവും അപകടകരമായിട്ടുള്ളത് കുട്ടികളിലാണ്. കുട്ടികൾക്ക് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു.